الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار وافر ذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ചുറ്റുമിരുത്തി ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്തരത്തിലുള്ള സദസ്സുകളിൽ പ്രായഭേദമന്യ സ്വഹാബികൾ ഇങ്ങനെ ചുറ്റുമിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കാൻ, അതറിയാൻ, കാര്യങ്ങൾ പഠിക്കാൻ. ഒരുപാട് മുതിർന്ന ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടാകും, ചെറിയ കുട്ടികളും ഉണ്ടാകും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിയുമായിരുന്നില്ല, എന്റെ മനസ്സിൽ അതിന്റെ ഉത്തരം ഉണ്ടായിരുന്നു. പക്ഷേ ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള വളരെ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ അവരാരും പറയാതെ, ആ ചോദ്യത്തിന് അവരാരും മറുപടി പറയാതെ ഇരിക്കുമ്പോ ഞാൻ കയറി അതിന് മറുപടി പറയണോ എന്ന ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് ഞാൻ നിശബ്ദത പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, മരങ്ങളുടെ കൂട്ടത്തിൽ, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഇല പൊഴിക്കാത്ത ഒരു വൃക്ഷമുണ്ട്, അതേതാണ് എന്ന് പറയാമോ എന്നാണ്. ആരും ഒന്നും മറുപടികൾ, സ്വഹാബികൾ ആരും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മരം, ആ വൃക്ഷം ഈത്തപ്പനയാണ് എന്ന് നബി പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് അബ്ദുല്ലാഹി ബിൻ ഉമർ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ സത്യത്തിൽ ഈ ഉത്തരം ഉണ്ടായിരുന്നു, ഈത്തപ്പനയാണ് എന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളാരും അത് പറയാത്തത് കൊണ്ട്, മുതിർന്ന വലിയ വലിയ ആൾക്കാരും അത് പറയാത്തത് കൊണ്ട് ഞാനത് പറയാൻ മടിച്ചു നിന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ കേൾപ്പിച്ച് ആ സദസ്സിൽ നീ ആ ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളേറെ ഉപ്പ സന്തോഷിക്കുമായിരുന്നു, എനിക്ക് അഭിമാനം ഉണ്ടാകുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഈത്തപ്പന മരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസി അതുപോലെയാണ് എന്ന് പറയാനാണ്, ഈത്തപ്പനകളെ പോലെയാണ് എന്ന് പറയാനാണ്. നിരന്തരമായി ആളുകൾക്ക് നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന, ഫലം ചെയ്യുന്ന ഒരാളാണ് ഒരു മുസ്ലിം. ഒരു സമൂഹത്തിലെ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയാണ്. 14 അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 24-25 ആയത്തുകളാണ് നമുക്ക് വളരെ സുപരിചിതമായ, ഞാനിങ്ങനെ ഓതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അർത്ഥം വരുന്ന, അത്രമേൽ നമ്മൾ കേട്ടു പരിചയിച്ച ഒരായത്താണിത്. അള്ളാഹു നമുക്ക് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്, ഒരു ഉപമ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് അള്ളാഹു ഉപമ പറയുന്നത്? കലിമത്തൻ തൊയ്യീബത്തൻ കഷജറത്തിൻ തൊയ്യീബ, കലിമത്തുൻ തൊയ്യീബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കഷജറത്തിൻ തൊയ്യീബ, ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമ, അതിന്റെ വേരുകൾ ആഴത്തിൽ താഴ്ന്ന് നല്ല ശക്തിയോടുകൂടെ നിൽക്കുന്ന, ചില്ലകളൊക്കെ ഇങ്ങനെ പരന്ന് ആളുകൾക്ക് തണൽ നൽകുന്ന ഒരു വൃക്ഷം. തൂത്തി ഉക്കുലഹ കുല്ലഹീനിമ്പി ഇതിന് റബ്ബിഹ, അത് എല്ലായ്പ്പോഴും അതിന്റെ ഫലം ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. തൂത്തി ഉക്കുലഹ കുല്ലഹീനിമ്പി ഇതിന് റബ്ബിഹ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സമയവും ജനങ്ങൾക്ക് അത് നന്മ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാനും ഒറ്റയ്ക്കിരുന്ന് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചു തരുന്നത്. ഇതാണ് ഈ രണ്ട് ആയത്തുകളിലുള്ള സൂറത്ത് ഇബ്രാഹിമിലെ 24-25 ആയത്തുകൾ. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ ഈ ആയത്ത് വെച്ച്, ഈ സംഭവം വെച്ച് തുടങ്ങുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് നൽകിയ ചില ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നതിനു വേണ്ടിയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുനു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് 10 കാര്യങ്ങൾ പറയുകയുണ്ടായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുനു പറയട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ രീതി സ്വഹാബികളെ വാർത്തെടുത്തു, സ്വഹാബികളെ വളർത്തിയെടുത്തു, സ്വഹാബികളെ സംസ്കരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി സ്വഹാബികളെ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവരോട് നിരന്തരം സംസാരിച്ചിട്ടാണ്, ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ ആളുകളെ സ്വാധീനിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയത്. കേൾക്കുന്നത്, നമ്മളൊരു സദസ്സിൽ പോയിരിക്കുന്നത്, കേൾക്കുന്നത്, കാര്യങ്ങൾ അറിയുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിനൊക്കെ മടി കൂടിയിട്ടുള്ള ഒരുപാട്, അതിന് ഒരു ഒരു സമയം അനുവദിക്കാൻ തീരെ സാധിക്കാത്ത ആളുകളാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, ഒരു 50 സെക്കൻഡ് ഉള്ള എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ, ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കതിന് സമയമില്ല. ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടമാണ്. ആ ഒരു 30 സെക്കൻഡിൽ ഇങ്ങനെ ഒന്ന് മിന്നി മാഞ്ഞു പോകുന്ന വീഡിയോകളാണ് നമുക്കിഷ്ടമുള്ളത്, കാരണം അതിന്റെ അപ്പുറം കൊടുക്കാൻ നമ്മുടെ അടുത്ത് സമയമല്ല. അടുത്ത ദിവസം നമ്മൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകരുടെ കൂടെ ഒരു സ്ക്വാഡ് വർക്കിന് പോയപ്പോ ഒരു വീട്ടില് ഒരാള് ശാരീരികമായ അവശതകളുള്ള, പുറത്തൊന്നും പോകാൻ കഴിയാത്ത, ഒരുപാട് കാര്യങ്ങളൊന്നും എൻഗേജഡ് അല്ലാത്ത ഒരാൾ, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ പറയുന്ന, മലയാളത്തിൽ വിശദീകരിക്കുന്ന യൂട്യൂബിൽ ലഭിക്കാവുന്ന ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു 100 ചില്ലാനം എപ്പിസോഡുകൾ ഉണ്ട്. അത് ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 മിനിറ്റ്, 56 മിനിറ്റ്, 60 മിനിറ്റ്, 1 മണിക്കൂറും പുറമെയുള്ള സമയമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു 100-ലേറെ വീഡിയോസ് ആ വിഷയത്തിലുണ്ട്. അള്ളാഹു റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം മുഴുവനും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വിശദമായി വിശദീകരിക്കുന്ന വീഡിയോസാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് 99-ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. 99-ാമത്തെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ 99 മണിക്കൂർ അദ്ദേഹം അത് കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നാണ്. പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് ആർക്കാണെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, 5 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ ഇല്ലാത്ത, 1000-ക്കണക്കിന് വഴികൾ തുറന്നു വെച്ച ഒരു കാലത്താണ്
ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. നമുക്ക് പണ്ട് പറയായിരുന്നു, നമ്മുടെ വല്ലിപ്പാക്ക് പറയായിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഉപ്പമാർക്ക് പോലും പറയാമായിരുന്നു. ചെറുപ്പത്തില് മദ്രസയിൽ പോയിട്ടില്ല, പോയത് തന്നെ ഒന്നോ രണ്ടോ കൊല്ലം ഏതൊരു മുല്ലാക്കാന്റെ കീഴില് ഞങ്ങളങ്ങനെ ആ പലകം എഴുതിയാ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു തലമുറ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല, പഠിക്കാൻ അവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, സാമ്പത്തികമായ അനുകൂലമായ അവസ്ഥകൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാം അനുകൂലമാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഏത് സമയത്തും എടുത്തു തുറന്നു നോക്കാവുന്ന, വായിക്കാവുന്ന, കേൾക്കാവുന്ന, പഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന, ചിന്തിക്കാവുന്ന, ഉൾക്കൊള്ളാവുന്ന, മാറ്റം വരുത്താവുന്ന, നമ്മളിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ഭുതകരമായ വിവരങ്ങളെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. നമ്മളിത് എന്തിനാ ഉപയോഗിക്കുക? അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്തതിനു വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുക, അള്ളാഹുവിന് തൃപ്തില്ലാത്തതിനു വേണ്ടി ഈ ഇത്തരം സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും അതിന്റെ സാമ്പത്തികമായ ചെലവുകളൊക്കെ എന്ത് ചെയ്യാണ്? അള്ളാഹുക്ക് പൊരുത്തല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുക. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന് പറയാണ്, ഔസ്വാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അശ്രി കലിമാത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് 10 കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയുണ്ടായി. ഞാൻ ആ 10 കാര്യങ്ങളൊന്നിങ്ങനെ വേഗം വേഗം പറയാം. നമുക്ക് ഓരോന്നിനെ പറ്റി പിന്നീടുള്ള ഖുതുബകളിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ വ ഇൻ ഖുതിൽത വ ഹുരിക്ത. ഒന്ന്, ഏറ്റവും മർമ്മപ്രധാനമായ ദീനിന്റെ അഖീദയെ സംബന്ധിച്ചാണ് റസൂൽ എന്നോട് പറഞ്ഞത്, അള്ളാഹു നീ ഒരിക്കലും പങ്കു ചേർക്കരുത്, കൊല്ലപ്പെട്ടാലും കത്തിക്കപ്പെട്ടാലും ശരീരത്തിന് തീ കൊടുത്താലും, താങ്കളുടെ ശരീരം കത്തിക്കപ്പെട്ടാലും ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ലാ തഅക്കന്ന വാലിദൈക, നീ ഒരിക്കലും നിന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കരുത്. രണ്ട്, വ ഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വ മാലിക, അനന്തരാവകാശമല്ല, ഇപ്പൊ ഒരു പൈസ എനിക്ക് തരില്ല, വീട്ടിൽ നിന്നിറങ്ങിപ്പോ എന്ന് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും മാതാപിതാക്കളോട് തിരിച്ചുള്ള ബന്ധം മുറിക്കരുത്, അങ്ങോട്ടുള്ള ബന്ധം നിങ്ങളായി മുറിച്ചു കളയരുത് എന്ന് റസൂൽ അതിന്റെ അടിയിൽ പറഞ്ഞ കാര്യമാണ്. അന്തഹ്റുജ മിൻ അഹ്ലിക് വ മാലിക്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്, ഒരു സ്വത്തും നിനക്ക് തരില്ല എന്ന് തീരുമാനം പറയുക, എന്നാൽ പോലും മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചു കളയരുത്. വലാ തത്റുക്കന്ന സ്വലാത്ത മക്തൂബത്തൻ മുതഅമ്മിദ, നിർബന്ധ നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. ഫ ഇന്ന മൻ തറക സ്വലാത്ത മക്തൂബത്തൻ മുതഅമ്മിദൻ ഫഖദ് ബരിയത മിൻ ദിമ്മത്തിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്നൊഴിവാണ്. വലാ തശ്റബന്ന ഖംറ, മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. ഫഇന്നഹു റഅസു കുല്ലി ഫാഹിഷ, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. വയ്യാകൽ മഅസിയ, ഫഇന്നൽ മഅസിയത ഹല്ല സഖ്തുല്ലാഹി അസ്സ വജല്ല, മഅസിയത്ത് പാപങ്ങളിൽ പോയി അകപ്പെടുന്നതിനെ നീ സൂക്ഷിക്കുക. പാപങ്ങളിൽ അകപ്പെട്ടാൽ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ, ആ പ്രദേശത്ത് അള്ളാഹുവിന്റെ കോപം വന്നിറങ്ങും. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പ്രതികൂലമായാലും ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടാൽ പോലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കുക. ഏതെങ്കിലും ഒരു പ്രദേശത്ത് താങ്കൾ ജീവിക്കുമ്പോ അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ആ നാട്ടിൽ തന്നെ നിൽക്കുക, അവിടുന്ന് പുറത്തു പോകാതിരിക്കുക. നിന്റെ സമ്പാദ്യത്തിൽ നിന്ന്, നിന്റെ അധ്വാനത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ കീഴിലുള്ളവർക്ക് വേണ്ടി നീ ചെലവഴിക്കുക. അതവൻ, അച്ചടക്കത്തിന്റെ വടി ഒരിക്കലും അവരിൽ നിന്ന് എടുത്തു മാറ്റരുത്. നിന്റെ കീഴിലുള്ള, നിന്റെ ആശ്രിതരായ ആളുകളെ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം എപ്പോഴും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ 10 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ ഉപദേശിച്ച ഒന്നാമത്തെ കാര്യം, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിനെ നീ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വഇൻ ഖുതിൽത വ ഹുരിക്ത, എത്ര വലിയ പരീക്ഷണം ആ രംഗത്ത്, അതുമായി ബന്ധപ്പെട്ട് അഖീദയുമായി ബന്ധപ്പെട്ട്
അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഷിർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, തൗഹീദിനെ വിട്ടുപോകുക എന്ന് പറയുന്ന ഒരവസ്ഥ അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് എന്നോട് പറഞ്ഞത് എന്നാണ് മുആദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശദമായി പറയേണ്ടുന്ന ഒന്നാണ് തൗഹീദ് എന്ന് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും എന്തെങ്കിലും ഒരു വാക്കോ ഭാഗമോ തൗഹീദുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാറുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ, പറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും നേർച്ചക്കും വഴിപാടിനും എല്ലാറ്റിനും അർഹതപ്പെട്ടവൻ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ, കരയുകയാണെങ്കിൽ, കൈ ഉയർത്തുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതെന്റെ റബ്ബിനോട് മാത്രമേ ഉള്ളൂ എന്ന ബോധമുള്ള വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അത് വിശ്വാസം മാത്രമായിക്കൂടാ. അത് പറയാനാണ് ഞാൻ ഇന്ന് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ, മുആദ് ഇബ്നു ജബർ റളിയല്ലാഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ 10 കൽപ്പനകളിൽ, 10 ഉപദേശങ്ങളിൽ, 10 വസീയത്തുകളിൽ ഒന്നാമത്തെ തൗഹീദിന്റെ ഭാഗം ഞാൻ കുറച്ച് സമയം ഉപയോഗിക്കുന്നത്. തൗഹീദ് വിശ്വസിച്ചാൽ പോരാ, അത് പഠിക്കണം, അതറിയണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട ആയത്തുകളോ അതിന്റെ തഫ്സീറുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഷിർക്കിലകപ്പെട്ടു പോകല്ലേ, അതാണ് നബി പഠിപ്പിക്കുന്നത്. എത്ര വലിയ പരീക്ഷണം, മരണമാണല്ലോ വല്ലാതെ സംഭവിക്കുക. ആ മരണം തന്നെ ചിലപ്പോ തീ കത്തിച്ചിട്ട് ആ തീയിലിങ്ങനെ കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കുക, ആ രൂപത്തിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും ലാത്തു ശിരിക്കുമില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറയാണ് ഷിർക്ക് ചെയ്യല്ലേ. ഷിർക്കിനോട്, ബഹുദൈവാരാധനയുടെ ഒരു കാര്യത്തോടും, ഒരു നിലക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, സഹകരിച്ചു പോകരുത്, അതിനനുകൂലമായ നിലപാടുകൾ എടുക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് അതൊരിക്കലും കടന്നു വരരുത്. അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെട്ടാൽ, അങ്ങനെ നിങ്ങൾ ചേർത്തി പറയരുത്, അല്ലാഹു റസൂൽ പറയാണ്, അല്ലാഹുവും അവന്റെ റസൂലും തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയരുത്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്കറിയാം, കത്തെഴുതുമ്പോ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെയും ഉദവി കൊണ്ട്, സഹായം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതി കത്തെഴുതുന്നതിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹ് അല്ലാഹുവിലേക്ക് ഇങ്ങനെ ചേർത്തി മഹത്വപ്പെടുത്തി ഉയർത്തി പറയുന്ന ഒരു സമ്പ്രദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്റെ കാര്യത്തിൽ. അബ്ദുഹു വ റസൂലുഹു, ഞാൻ അവന്റെ അടിമയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയും അവന്റെ ദൂതനും മാത്രമാണ്. നിങ്ങൾ റബ്ബിനെ കാണുന്നത് പോലെ, റബ്ബിനെ പറ്റി പറയുന്നത് പോലെ, റബ്ബിനെ വിശേഷിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ പറ്റി പറയല്ലേ, ഞാൻ മനുഷ്യനാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കുന്ന ദൂതൻ മാത്രമാണ്, അങ്ങനെ കാണണം എന്ന് പറയാണ്. അത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ വിശ്വസിക്കണം എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയണം. ഫഅലം, അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇൽമുണ്ടാകണം. എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തത്? എന്താണ് പ്രാർത്ഥിച്ചാലുള്ള പ്രശ്നം? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് അതെന്താണ്? തൗഹീദുൽ റുബൂബിയ എന്ന് പറയും, അതെന്താണ്? തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയും, അതെന്താണ്? തൗഹീദുൽ അസ്മാഇ വസ്സിഫ എന്ന് പറയും, അതെന്താണ്? ഷിർക്ക് എന്താണ്? എന്ത് ചെയ്താലാണ് ഷിർക്കാവുക? എന്ത് ചെയ്താലാണ് ഷിർക്കിന്റെ അപകടങ്ങളിലേക്ക് പോയി അകപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്? ഇതിനെപ്പറ്റി പഠിക്കണം. ഒരു പുസ്തകം, ഒരായുസ്സിനടക്ക് അഖീദയുമായി ബന്ധപ്പെട്ട ഞാൻ ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അഖീദയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന പണ്ഡിതന്റെ ഇത്ര ക്ലാസുകൾ സമാധാനത്തോടുകൂടെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാത്തവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ കൃത്യമായി ഷിർക്ക് എന്താണ് എന്ന് പഠിക്കാത്തവരുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു പോരണം എന്നാണ് ഞാൻ പറയുന്നത്. അൽ ഇൽമു ലാ ബുദ്ദ ഫീഹി മിൻ ഇഖ്റാറിൽ ഖൽബി വ മഅരിഫതിഹി,
ഏത് പ്രതികൂല സാഹചര്യത്തിലും തെറ്റാതെ ഉറച്ചു നിൽക്കാൻ അഖീദയുടെ കാര്യത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ സഹായിക്കുക തൗഹീദുമായി ബന്ധപ്പെട്ട ഇൽമുണ്ടാകുമ്പോഴാണ്, എന്റെ അറിവുണ്ടാകുമ്പോഴാണ്. കേവലമായ വിശ്വാസം തെറ്റിപ്പോകും. കേവലമായ വിശ്വാസം നമ്മൾ ഒരു പരീക്ഷണം വരുമ്പോ നമ്മൾ അതിന്ന് മെല്ലെ ഏതെങ്കിലും നിലക്ക് അബദ്ധങ്ങളിൽ പെട്ടു. രോഗം വന്നു, കാണാവുന്ന ഡോക്ടർമാരെയൊക്കെ കണ്ടു, ചികിത്സിച്ചു, മരുന്ന് കൊടുത്തു, എല്ലാം ചെയ്തു, പക്ഷെ മാറുന്നില്ല. അപ്പൊ അയലോകത്ത് നിന്ന് ഒരാൾ പറയാണ്, ഇവിടെ ഇന്നൊരാളുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കൂ, ഗുണം കിട്ടുകയാണെങ്കിൽ പിന്നെ പോയാൽ മതി, വെറുതെ ഒന്ന് പോയി നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. എന്തില്ലെങ്കിൽ തൗഹീദിനെ പറ്റി ഇൽമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ, തൗഹീദ് എന്താണ് എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആയത്തിന്റെ കാമ്പിൽ നിന്നും ഹദീസിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നും എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും പ്രയാസങ്ങൾ വരും. ഈ വിജ്ഞാനം നിങ്ങൾ കരസ്ഥമാക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത് അല്ലാഹുവാണ്. വഹാദൽ ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാ, എന്ത് അറിവും നമുക്ക് ഇല്ല എന്ന് പറയാം, എനിക്കതിനെ കുറിച്ച് വലിയ ധാരണ അല്ല എന്ന് ഏത് കാര്യത്തെ കുറിച്ചും നമുക്ക് പറയാം. ഏത് കാര്യത്തെ കുറിച്ചും നമുക്ക് എനിക്കത് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്ത് കാര്യത്തെ കുറിച്ചും നമുക്ക് അറിയില്ല എന്ന് പറയാം, പക്ഷെ എനിക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയരുത്. കാരണം അതിന്റെ കാരണം വഹാദൽ ഇൽമ, ഈ അറിവ് അല്ലദീ അമറല്ലാഹു ബിഹി, അല്ലാഹുവാണ് ഈ ഇൽമ് നേടണം എന്ന് നമ്മളെ കൽപ്പിച്ചത്, നമ്മളോട് കൽപ്പിച്ചത്. ഫർളു ഐനിൻ അലാ കുല്ലി ഇൻസാനിൻ, ഓരോരുത്തർക്കും വ്യക്തിപരമായി ഇത് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രണ്ടു മൂന്ന് ആൾക്കാർക്ക് അറിയുമെങ്കിൽ എന്നാ ബാക്കി എല്ലാവരും ആ ബാധ്യത നിന്ന് ഒഴിവായി എന്ന് മയ്യത്തുസ്കാരത്തിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഒരു പ്രദേശത്ത് ഞങ്ങൾ വലിയൊരു മഹലാണ്, ഞങ്ങളുടെ നാട്ടിൽ തൗഹീദും ശിർക്കൊക്കെ അറിയുന്ന നാല് വലിയ പണ്ഡിതന്മാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല, അവരിങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ ചെയ്യും, അങ്ങനെയല്ല. ഇത് ഓരോ വ്യക്തിക്കും അമറല്ലാ, അല്ലാഹു ഓരോ വ്യക്തിയോട്, ആ ഓരോരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയാകുന്നതാണ്, ഫർളാകുന്നതാണ്, നിർബന്ധമാകുന്നതാണ് ഈ അറിവ്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട അറിവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അൻ ഉസ്മാൻ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത്ത, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ കുറിച്ച് വ്യക്തമായ അറിവോടുകൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ, ദഖലൽ ജന്ന, അയാള് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അയാൾക്ക് എന്തു വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധ ദീനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യത്തെക്കുറിച്ച് അറിവ് വേണം, ധാരണ വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതം വ തിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. മൻ അഖ്സ്വഹാ ദഖലൽ ജന്ന, ആർക്കാണോ ആ നാമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് അവര് സ്വർഗത്ത് പ്രവേശിക്കും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഴമക്കാരായ മുതിർന്ന ആളുകൾ, പള്ളി ദർസിൽ പഠിച്ച ആളുകൾ, അല്ലെങ്കിലൊക്കെ പഴയ കാലത്ത് മദ്രസയിൽ പഠിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഒരു പാട്ടുപോലെ ചൊല്ലി പഠിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. എന്താണ്? അള്ളാഹു ജബ്ബാറാണ്, അള്ളാഹിന്റെ ഒരു ഇസ്മാണ്, അള്ളാഹു ജബ്ബാറാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? സമീ ആണ്, അലീമാണ്, കരീമാണ്, ജലാലാണ്, ജലീലാണ്, എല്ലാ പേരുകളും 99 പേരുകൾ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിന്റെ അർത്ഥാശയങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി ഒരാൾക്ക് ധാരണയുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗം കിട്ടും. അള്ളാഹുവിന്റെ 99 നാമം മനസ്സിലാക്കിയ ഒരാള് ഒരിക്കലും പടച്ചോനെ മറക്കൂല, അള്ളാഹിനെ അവഗണിക്കൂല,
അല്ല പറഞ്ഞ ഒരു കാര്യവും അയാൾ തെറ്റിക്കൂല. 99 നാമം കാണാതെ പഠിച്ചാലല്ല, 99 പേരുകൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒരു ഘട്ടത്തിലും മുറിഞ്ഞു പോകൂല. അതുകൊണ്ടാണ് 99 പേര് പഠിച്ചവൻ ദഖലൽ ജന്ന എന്ന് പറയുന്നത്. ഖാല ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഫീ മഅനൽ ഇഖ്സാഇ, ഈ 99 നാമങ്ങൾ അഹ്സ്വാഹ എന്നാണ് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ അഹ്സ്വാഹ എന്നാണ് പറഞ്ഞത്. എന്താണ് ഇഹ്സ്വാഹ, എന്താണ് അഹ്സ്വാഹ എന്നത് പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അന്നഹു സലാസു മറാതിബ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഇഹ്സാഉ അൽഫാലിഹ വഅദദിഹ, അതിന്റെ എണ്ണം അറിയുക, മനപ്പാടാക്കുക. 99 നാമം 99 എണ്ണം, 1, 2, 3 ആ പേര് കൃത്യമായി അറിയുക. ഫഹ്മു മഅനിഹ വമദ്ലൂലിഹ, അതിന്റെ യുക്തിയും അതിന്റെ തെളിവും അതിന്റെ ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളുടെ അതിന്റെ വിശദീകരണം എന്താണ്, അതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ എന്താ? ദുആഉല്ലാ സുബ്ഹാനഹു വതആല ബിഹാ, ആ പേരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ പഠിച്ചോനെ 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 എന്ന് വിളിക്കും, ഏറി വന്നാൽ അള്ളാഹ് എന്ന് വിളിക്കും. അതിലും നമ്മൾ ഒന്നുകൂടെ കൂടിയാൽ റബ്ബേ എന്ന് വിളിക്കും, അള്ളാഹ് റബ്ബേ പഠിച്ചോനെ എന്നല്ലാത്ത പേരുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും? അള്ളാഹുവിന്റെ എല്ലാ പേരുകളും ഉപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹ് നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹുവിനോട്, അള്ളാഹിന്റെ എല്ലാ പേരുകളും ഉപയോഗിച്ച് നിങ്ങൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് ഫമൻ അക്സ്വാഹ, അതാരെങ്കിലും നേടിയാൽ, ആ ആ 99 നാമങ്ങൾ ആരെങ്കിലും കൃത്യമായ ധാരണ ലഭിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അന, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നത് എനിക്കാണ്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും എനിക്കാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയുമ്പോഴാണ്, തൗഹീദ് അറിയുമ്പോഴാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുമ്പോഴാണ് തഖ്വ ഉണ്ടാകുക. നമ്മൾ ചോദിക്കൂലെ എങ്ങനെ നമുക്ക് മനസ്സിൽ പേടി ഉണ്ടാകുക, നമ്മളെങ്ങനെ മനസ്സിൽ സൂക്ഷ്മത ഉണ്ടാകുക, തെറ്റിങ്ങനെ ചെയ്യുന്നുണ്ട്, ആ തെറ്റ് അവസാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഖുത്ബയും പ്രസംഗമൊക്കെ കേൾക്കുമ്പോ പല സംഗതി നിർത്തണം തോന്നും, അവസാനിപ്പിക്കണം തോന്നും, പക്ഷെ പിന്നെ അവസരങ്ങൾ വരുമ്പോ വീണ്ടും അതിൽ പോയി പെടും, ആ തിന്മകൾ ചെയ്തു പോയ തിന്മകളിൽ വീണ്ടും പെടും. ഭക്തി ഉണ്ടാകാൻ എന്താ ചെയ്യുക, ഖുശു ഉണ്ടാകാൻ എന്താ ചെയ്യുക, ഭയം ഉണ്ടാകാൻ എന്താ ചെയ്യുക, ഈമാൻ കൂടാൻ എന്താ ചെയ്യുക, ആൾക്കാരെങ്ങനെ ചോദിക്കും വന്നിട്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കാണ് ഏറ്റവും തഖ്വ ഉള്ളത്, പഠിച്ചവൻ ഏറ്റവും സൂക്ഷിക്കുന്നതും ഭയപ്പെടുന്നതും ഞാനാണ്, തഖ്വ പാലിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ. അതിന്റെ കാരണം, ഇന്നി അഅലമുകും ബില്ലാ, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നന്നായി അറിയുന്നവൻ. അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാവുക, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിനെ പറ്റി പേടിണ്ടാവുക, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുക, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അഖീദയുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട മലയാളത്തിലെങ്കിലുള്ള ഒരു കിതാബ് നമ്മൾ സംഘടിപ്പിക്കണം. ഒരു നല്ല ഒരു ഒരു പണ്ഡിതന്റെ, നല്ല ആഴത്തിൽ അറിവുള്ള ഒരു മുതിർന്ന പണ്ഡിതന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം യൂട്യൂബിൽ നിന്ന് നമ്മളത് കണ്ടുപിടിക്കണം, നമ്മളത് കേൾക്കണം. നിരന്തരമായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലും ഭക്തി വരും, ഈമാൻ വരും, ഖുശൂഉ വരും, തഖ്വ വരും. അങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദൂർത്തവാന്മാരിൽ, കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ, ഒരു സമൂഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ,
സമൂഹത്തിന്റെ അറിവിലൂടെ ആ സമൂഹത്തിന് പൊതുവായുള്ള ധാരണകളുടെ കൂടെ നിന്ന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മളുള്ള ഒരു പ്രദേശം, നമ്മളുള്ള ഒരു പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാര്, അവിടുത്തെ ആളുകൾ, അവരുടെ രീതികൾ, അവരുടെ ശൈലികൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, നമ്മൾ അതിന്റെ കൂട്ടത്തിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഇഴകീറിയിട്ട് ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് ബലം കിട്ടണമെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, കാല ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ തുങ്കളു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ, തീർച്ചയായും ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകും, കെട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു പോകും. എന്താണെങ്കിൽ ഇദാ നഷഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ, അന്നത്തെ കാലത്തെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് പറയാം, ഇസ്ലാമിന്റെ മുമ്പ് ഒരു ജാഹിലിയത്ത് ഉണ്ടായിരുന്നു, ഒന്നും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ ജാഹിലിയത്തിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് മാത്രം അറിയുന്ന ആൾക്കാരിങ്ങനെ ഇസ്ലാമിൽ വന്നാൽ എന്താണ് ഇരുട്ട് എന്നറിയാതെ വെളിച്ചം മാത്രം കണ്ടവർ, എന്താണ് ശിർക്ക് എന്നറിയാതെ തൗഹീദ് മാത്രം കേട്ടവർ, അങ്ങനെ ആയാൽ അവർ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിന്റെ കെട്ടുകൾ ഇങ്ങനെ, ഇഴകൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. രണ്ടും അറിയണം, പകലിനെ പറ്റി മനസ്സിലാകണമെങ്കിൽ രാത്രി നമ്മൾ അനുഭവിക്കണം. ഇരുട്ടെന്താന്ന് അറിഞ്ഞാലേ, അനുഭവിച്ചാലേ നമുക്ക് പകലും വെളിച്ചും എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. നമുക്കുള്ള സന്തോഷത്തിൽ ആഹ്ലാദമുണ്ടാകണമെങ്കിൽ, സന്തോഷത്തിന് ആഹ്ലാദം ഉണ്ടാകണമെങ്കിൽ ദുഃഖം എന്താണ് എന്ന് നമ്മൾ അനുഭവിക്കണം. ജനിച്ചിട്ട് മരിക്കുന്നത് വരെ സങ്കടപ്പെടാത്ത ഒരാള് സന്തോഷത്തിന് എത്ര ആഴുണ്ടാവും? ജനിച്ചിട്ട് മരിക്കുന്നത് വരെയും വേദനിക്കാത്ത ഒരാൾക്ക് സുഖസമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതം, അതിനെത്ര പ്രാധാന്യം ഉണ്ടാവും? അതുകൊണ്ട് ഇരുട്ടറിയണം വെളിച്ചം മനസ്സിലാവാൻ. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ശിർക്ക് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ഒരു ദുരന്തം, ആ ഒരു ദുരിതം നമ്മളിലേക്ക് കയറി വരുമെന്നാണ് മഹാരഥന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, തീർച്ചയായും നരകം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഒരാൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരാൾക്ക്, അത് പ്രഖ്യാപിച്ച ഒരാൾക്ക്, അത് സ്വീകരിച്ച ഒരാൾക്ക്, അയാൾക്ക് ഒരിക്കലും നരകല്ല, അയാൾ ഒരിക്കലും അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയാവില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ അറിയണം, അത് പഠിക്കണം, കൃത്യമായ ധാരണകൾ ഉണ്ടാക്കണം, അതിന് കുറച്ച് സമയം നീക്കി വെക്കണം. 24 മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്ക് കുടുംബം പോറ്റാനുള്ള എന്തൊക്കെ വരുമാന മാർഗങ്ങളാണോ നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, കുടുംബത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, യാത്രകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, വിനോദങ്ങൾക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ കൂടെ നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്താൻ, നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ, നാളെ നമ്മളോ നമ്മുടെ തൊട്ടടുത്ത തലമുറയോ ഷിർക്കിലേക്കോ അബദ്ധങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ പോകാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി നമ്മൾ പഠിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഷിർക്കിലേക്ക് പോകുന്ന ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യം വരും. ഒരു ദിവസം രാത്രി ഇഷാ നിസ്കരിക്കുന്ന സമയത്ത് ഒരു സമൂഹത്തിന് തൗഹീദ് ഉണ്ടാവുകയും സുബഹി നമസ്കരിക്കുമ്പോഴേക്ക് ഷിർക്ക് വരും ചെയ്യും എന്നല്ല പറയുന്നത്, ഘട്ടം ഘട്ടമായി മെല്ലെ മെല്ലെയായി പല ജാതി വാദങ്ങളും വേദങ്ങളും വിശ്വാസങ്ങളും വിചാരങ്ങളും ഒക്കെ കടന്നു വന്നിട്ട് ആൾക്കാർ തൗഹീദ് നിന്ന് തെറ്റി അകന്നകന്നകന്ന് ഷിർക്കിന്റെ വക്താക്കളും പ്രചാരകരുമായി മാറുന്ന സാഹചര്യങ്ങൾ. എന്നും ഷിർക്ക് ഉണ്ടായത് ലോകത്ത് അങ്ങനെയാണ്. ഒരു നേരം പുലരുമ്പോഴേക്ക്, ഒരു രാത്രി ഇരുട്ടി ഒളിക്കുമ്പോഴേക്ക് ഒരു തൗഹീദുള്ള ഒരു സമൂഹം മുശ്രിക്കായി മാറുകയല്ല ചെയ്യുക, കാലക്രമേണ ഘട്ടം 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 ആയി അങ്ങനെയാണ് മാറുക. അത് നമ്മൾ ഭയപ്പെടണം, അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സന്താന പരമ്പരയിൽ ഷിർക്കിന്റെ ആളുകൾ വരാതിരിക്കാൻ ബഹുദൈവാരാധന മക്കളിൽ, മക്കളുടെ മക്കളിൽ, മക്കളുടെ മക്കളിൽ, മക്കളുടെ മക്കളിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്, എന്നെ രക്ഷപ്പെടുത്തണം.
ഷിർക്കിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. വബനിയ, എന്റെ സന്താന പരമ്പരകളെയും, മക്കൾക്കും പേരക്കുട്ടികൾക്കും പേരക്കുട്ടികളുടെ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു വെക്കണം, രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന്. അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ മാത്രം മനസ്സിലാക്കട്ടെ എന്ന് കരുതാതെ, അറബി അറിയുന്നവർ പഠിച്ചെന്താണെങ്കിൽ കിതാബ് നോക്കി അവർ പഠിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കാതെ, നമ്മുടെ മുമ്പിൽ 1000 വാതിലുകളാണ്, പഠിക്കണമെങ്കിൽ 1000 വാതിലുകളാണ്. കേട്ടുപഠിക്കാം, കണ്ടുപഠിക്കാം, വായിച്ചു പഠിക്കാം, എല്ലാറ്റിനുമുള്ള അവസരങ്ങൾ ഉള്ളൊരു കാലമാണ്. നിങ്ങൾക്ക് ലോകപ്രസിദ്ധരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇംഗ്ലീഷിലൊക്കെ കുറച്ച് ചെറിയ കേട്ടാ മനസ്സിലാകുന്ന ഒരു പ്രാവീണ്യം നമുക്കുണ്ടെങ്കിൽ, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വിശദീകരിക്കുന്ന, 100 കണക്കിന് മണിക്കൂറുകൾ എടുത്ത് അവരിങ്ങനെ വിശദീകരിക്കുന്ന അവരുടെ വിശദീകരണങ്ങൾ കേൾക്കാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും നമ്മുടെ കൈവെള്ളയിലുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് അവനവന് പഠിക്കാനുള്ള ഒരു മാർഗവും രൂപവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു സഹായം കൂടി ആ വിഷയത്തിൽ ഉണ്ടാവും. അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും അതനുസരിച്ചും പാലിച്ചും അംഗീകരിച്ചും ഉൾക്കൊണ്ടും ജീവിതത്തിൽ പകർന്നും പകർത്തിയും മറ്റുള്ളവരെ പഠിപ്പിച്ചുമൊക്കെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നുണ്ട്. മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അവരെ പറ്റി ഓർമ്മ ഉണ്ടാവും. ഏറ്റവും ബന്ധപ്പെട്ടവരെങ്കിലും ഇന്ന് സഹോദരിക്ക് വേണ്ടിയോ ഉമ്മാക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, അള്ളാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുകയും പരലോകത്ത് റബ്ബാവിന്റെ വലിയ സഹായം കൊണ്ടും അനുഗ്രഹം കൊണ്ടും സ്വർഗാവകാശികളാകാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്വർഗത്തിൽ ചില ആളുകളുടെ പദവികൾ ഉയർത്തപ്പെടുകയും അത് അള്ളാഹു അവരെ അനുഭവിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അവർ ചോദിക്കും, ഇതെങ്ങനെയാണ് റബ്ബെ സ്വർഗത്തിൽ എന്റെ പദവികൾ ഉയർത്തപ്പെടുന്നതെന്ന്. അതിന് അള്ളാഹു അവർക്ക് നൽകുന്ന ഉത്തരം, ബിഇസ്തിഇഫാരി വലദിക്, നിന്റെ ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്ന നിന്റെ മകൻ ഉമ്മാനോട് പറയും, വാപ്പാനോട് പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന്. നിന്റെ മകൻ പ്രാർത്ഥിച്ചപ്പോഴാണ് നിന്റെ പദവി ഉയർത്തപ്പെട്ടത്. നിന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് നിന്റെ മകൻ പ്രാർത്ഥിച്ചപ്പോഴാണ്, ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടാണ് പദവികൾ ഉയർത്തപ്പെട്ടത്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ സ്വർഗാവകാശികളാകും, സ്വർഗാവകാശികൾക്ക് അവരുടെ പദവികൾ ഉയർത്തപ്പെടും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ രക്തബന്ധുക്കൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെ അള്ളാഹു സ്വർഗാവകാശികളാക്കുകയും അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഅഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാ മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് അല്ലാഹു മജർനാ മിനന്നാർ അല്ലാഹു മജർനാ മിനന്നാർ അല്ലാഹു മജർനാ മിനന്നാർ അല്ലാഹു മഅഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീന വാദില്ല ശിർക വൽ മുശ്രികീൻ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار